തൃശൂർ ജില്ലാ കളക്ടർ ഹരിത വി കുമാറിന്റെ മനുഷ്യത്വപരമായ ഇടപെടൽ മൂലം ചേലക്കരയിൽ ദുരിത ജീവിതം നയിച്ച രണ്ട് സഹോദരങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. പുലാക്കോട് ചോർന്നൊലിക്കുന്ന കുരിയിൽ മുഴുപട്ടിണിയിൽ ആടുജീവിതം നയിച്ചിരുന്ന രണ്ടാളുടെ വാർത്ത റൈറ്റ് ഷെയ്ൻ ചാനലാണ് പുറം ലോകത്തെത്തിച്ചത്. റൈറ്റ് ഷെയ്ൻ, ബിഗ് ഇമ്പാക്ട്. ഏത് നിമിഷവും നിലം പതിക്കാവുന്ന കൂരയ്ക്കു കീഴിൽ വിഷന്നൊട്ടിയ വയറുമായി രണ്ട് സഹോദരങ്ങൾ ആട്ടിൻ പറ്റത്തിനോടൊപ്പം ജീവിതം തള്ളി നീക്കുന്ന വാർത്ത റൈറ്റ് വിഷൻ ചാനൽ പുറം ലോകത്ത് എത്തിച്ചിരുന്നു. വാർഡ് മെമ്പർ അംബികയുടെ സഹായത്തോടുകൂടി ഞങ്ങൾ സ്ഥലത്തെത്തിയപ്പോൾ ദാരുണമായ കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാനായത്. ഭക്ഷണം കഴിച്ചോ ഉച്ചക്ക്? എന്തിനാ കരയുന്ന? എന്തിനാ സന്തോഷം, ഇവിടെ വളരെ സുഖം. ഞങ്ങൾക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല, സുഖമായിരിക്കുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട തൃശൂർ ജില്ലാ കളക്ടർ ഹരിത വി കുമാർ സംഭവത്തിൽ ഉടൻ ഇടപെടുകയും വിവിധ ഡിപ്പാർട്ട്മെന്റിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതേ തുടർന്ന് ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ സഹായത്തോടെ ഇവരെ സ്ഥലത്തുനിന്നും മാറ്റാനുള്ള ഉത്തരവും വന്നു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ അഷ്കർ ഷാ, സീനിയർ സൂപ്രണ്ട് സിനോ സേവിയർ, ഓർഫനേജ് കൌൺസിലർ മാലാരമണൻ എന്നിവരുടെ നേതൃത്വത്തിൽ വകുപ്പിന് കീഴിലുള്ള ചേലക്കര വെങ്ങാനല്ലൂർ അമ്മ വീട്ടിലേക്ക് ഈ സഹോദരങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. നിരവധി വയോജനങ്ങൾക്ക് ആശ്രയകേന്ദ്രമായ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ഈ അഗതി മന്ദിരത്തിൽ ഇവരിപ്പോൾ പുഞ്ചിരിയോടുകൂടി കഴിയുകയാണ്. നമുക്ക് മനസ്സിനെ ഭയങ്കരമായിട്ട് പിടിച്ചു കുലുക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഇവിടെ ഇപ്പോൾ 10-70 അന്തേവാസികളുണ്ട്. മന്ത്രിയും കലക്ടറും സാമൂഹ്യനീതി വകുപ്പെന്നും അതുപോലെ തന്നെ ജനപ്രതിനിധികളും കൊണ്ടുവന്നിട്ടുള്ള വ്യക്തികളാണ് എല്ലാവരും ഇവിടെ ഉള്ളത്. പക്ഷേ അതിലുപരി നമുക്ക് ഈ റൈറ്റ് വിഷൻ്റെ വാർത്തയെ തുടർന്ന് വളരെ മനസ്സിന് വേദനിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു അനുഭവമാണ് നമുക്ക് അവിടെ പോയപ്പോൾ കാണാൻ കഴിഞ്ഞത്. അതിനെ തുടർന്ന് നമ്മളവരെ കലക്ടറുടെ ഓർഡർ വന്നു, അവരെ ഏറ്റെടുക്കണം, 2 മണിക്കുള്ളിൽ ഇവരെ ഏറ്റെടുത്തിട്ടുള്ള റിപ്പോർട്ട് അയക്കണമെന്ന്. അത് പ്രകാരം നമ്മൾ 2 മണിക്ക് മുന്നേ തന്നെ അവരെ ഏറ്റെടുത്ത് അതിൻ്റെ വേണ്ട കാര്യങ്ങൾ സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് ഓഫീസറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം നമ്മളവരെ കൊണ്ടുവന്നു. ഇപ്പോൾ അവർ അമ്മ വീട്ടിൽ സുഖമായിട്ട് താമസിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിപ്പോൾ അവരാണ് പറയേണ്ടത് എങ്ങനെയാണ് അവരിവിടെ ജീവിക്കുന്നതെന്നുള്ളത്. ഇപ്പോൾ നമുക്കും 10-70 അമ്മമാരുണ്ട്, അച്ഛന്മാരും അമ്മമാരും കൂടിയിട്ട് നല്ല രീതിയിലാണ് നടത്തിപ്പോകുന്നത്. പിന്നെ ഇനി ഇവിടുത്തെ അന്തേവാസികളാണ് പറയേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. പലരുടെയും സഹായം കൊണ്ടാണ് നമ്മൾ ഇത് മുന്നോട്ട് പോകുന്നത്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. രാവിലെ എന്താ കഴിച്ചേ? രാവിലെ കഴിച്ചില്ലേ? ഇന്നലെ രാത്രി എന്തെങ്കിലും കഴിച്ചോ? എന്താ വെച്ചത്? കഞ്ഞി കുടിച്ച്. സന്തോഷം, ഇവിടെ ഇവിടെ വളരെ സുഖം. ഞങ്ങൾക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല, സുഖമായിരിക്കുന്നു രണ്ടുപേരും. ആ മരുന്ന് കഴിക്കുന്നുണ്ട്. ഇവിടെ വളരെ സുഖം തന്നെ. എല്ലാവരുടെ സ്നേഹവും സഹകരണവും സേവനവും ഒക്കെ ഉണ്ട്. പുതിയ വീടുണ്ടാക്കി താമസിക്കണം. ഇഷ്ടം പോലെ ഇവിടുന്ന് പോകാൻ തന്നെ മടിയാ. എനിക്കും മടി. ഇവിടെ ഇവിടെയുള്ളവരോട് വിടുവില്ല. വളരെ സന്തോഷം. പി വി സമീർ, റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.